രാജ്യത്തിന്റെ പുരോഗതി നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ നാട്ടിലെ കർഷകരുടെ പങ്ക് വലുതാണെന്ന് നടൻ ജഗദീഷ് പറഞ്ഞു. വണ്ടൻപേട് ചേറ്റുകുഴിയിൽ വെച്ച് നടന്ന കർഷക ശ്രേഷ്ഠ അവാർഡ് ദാനവും കസ്റ്റമേഴ്സ് മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേറ്റുകുഴി ഹോട്ടി റിസർച്ച് സെന്ററിന്റെ കർഷക ശ്രേഷ്ഠ അവാർഡ് ദാനവും കാർഷിക സെമിനാറുമാണ് ചേറ്റുകുഴി വൈറ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം ഹെഡ് എം മുരുകൻ നയിച്ച പരിശീലന ക്ലാസ്സോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിനിമാ താരം ജഗദീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഏറിയ പങ്കും വഹിക്കുന്നത് കർഷകരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാത്തരം കർഷകരും അതിൽ ഉൾപ്പെടും. ഭക്ഷ്യവിളകളുടെയും നാണ്യവിളകളുടെയും ഏത് കർഷകനായിരുന്നാലും, നാണ്യവിളകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഉപജീവനത്തിന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തുമ്പോൾ നാടിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടി ഉതകുന്ന തരത്തിലുള്ള കർഷകരുടെ മുന്നേറ്റം. ഇതിനിടയ്ക്കാണ് നമ്മൾ ഈ ഇൻസെക്ടിസൈഡ്സിന്റെ ഒക്കെ പ്രസക്തി, രണ്ട് രീതിയിലുള്ള ചർച്ചകളാണ്. ഇൻസെക്ടിസൈഡ്സ് എത്രമാത്രം ഉപയോഗിക്കാം, ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? തീർച്ചയായിട്ടും ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ മണ്ണിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ മനസ്സുകളിലുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ ചിന്തകൾ വേണം, നമുക്ക് ഉപദേശങ്ങൾ വേണം. പരിപാടി ആഘോഷമാക്കുവാൻ ജഗദീഷ് വേദിയിൽ ഗാനം ആലപിച്ചത് ശ്രദ്ധേയമായി. മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ 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 നിൻ കനിവാലേ റസൂലേ. കർഷക ശ്രേഷ്ഠ അവാർഡ് കമ്മിറ്റി ചെയർമാൻ ജോർജ് മണ്ഡപത്തിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് അവാർഡിന് അർഹരായവരെ ആദരിക്കുകയും ചെയ്തു. പി കെ രമേശ്, കെ ആർ സോദരൻ, കെ കുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. അബ്ദുൽ ഗഫൂർ, ബേബിച്ചൻ അക്കാട്ടുമുണ്ടിയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും രോഗികൾക്കും പരിപാടിയോടനുബന്ധിച്ച് പ്രത്യേക ധനസഹായവും കൈമാറി.